പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്ലസ് വണ്ണിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മുതൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. hscap.kerala.gov.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് കാണാം. ഒരു ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന്. അത് ക്ലിക്ക് ചെയ്യുക. കാൻഡിഡേറ്റ്സ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ്സ് ലോഗിൻ എന്ന് പറയുന്ന ഒരു പേജ് കൂടി ഓപ്പൺ ആയി വരും. ഇവിടെ യൂസർ ഐ ഡി, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ് എന്നൊക്കെ എഴുതിയിട്ട് കാണാം. യൂസർ ഐ ഡിയും പാസ്വേഡും ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ ഡിസ്ട്രിക്റ്റ്, ഇത് മൂന്നും കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ലോഗിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടി, ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതവിടെ കാണാൻ പറ്റും. അതുപോലെ കിട്ടിയിട്ടില്ല എങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ട് അതും കാണാൻ പറ്റും. തുടർന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് എഡിറ്റ് ഓപ്ഷൻസ് കാണാൻ പറ്റും. എന്തെങ്കിലും മാറ്റം ഓപ്ഷൻസ് കൊടുത്തതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം, സ്കൂൾ മാറ്റം വരുത്താം, അതുപോലെ കോഴ്സ് മാറ്റം വരുത്താം. ഇതാണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അതൊക്കെ അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് June 19 വരും. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് July 1 July 5 തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യും. പിന്നീട് ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള അന്തിമ അലോട്ട്മെൻറ്റ് ഉണ്ട്. അത് August 4 അലോട്ട്മെൻറ്റ് നടത്തുക. അതുപോലെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ്റെ സമയത്ത് എന്തൊക്കെ രേഖകളാണ് കൊണ്ടുപോകേണ്ടത് അതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് പറയുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. എല്ലാ രേഖകളുടെ ഒറിജിനലും അതുപോലെ അതിനോടൊപ്പം തന്നെ ഒരു കോപ്പിയും കൂടി കൊണ്ടുപോവുക. അതുപോലെ പ്ലസ് വൺ ക്ലാസ്സുകൾക്ക് ഉപകാരപ്രദമായ പല വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്.